ഹലോ, നമസ്കാരം, ഹാപ്പി ഓണം. ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് ഉത്രാടത്തിലെ കുറച്ച് കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻസ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണം. അപ്പം വ്ളോഗ് കാണാൻ താല്പര്യം ഇല്ലാത്തവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാണാതിരിക്കാം. അപ്പം വ്ളോഗ് കാണാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്കാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ 7 മണിയായി. നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, കാരണം നമുക്ക് പണിയൊക്കെ ഉണ്ടാവുമല്ലോ, തുടയ്ക്കാനും പിടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറു എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ട് ടി വി ഓണാണ്. ഇനിയിപ്പോൾ അവർക്ക് ചെറിയൊരു പൂക്കളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു പൂ ഇടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പൂ നമുക്ക് വാങ്ങിക്കാനൊന്നും ഇവിടെ കിട്ടുന്നില്ല, ഇവിടെയില്ല. അപ്പം മുറ്റത്തുള്ള പൂ വെച്ചിട്ട് തൽക്കാലം ചെറിയ ഒരു കള ഇടാന്ന് വെക്കണം. അപ്പം നാളെ ഓണത്തിൻ്റെ അന്ന് പൂ ഇടണമെങ്കിൽ പിന്നെ ഇപ്പം നമ്മൾ തലശ്ശേരിയിലൊക്കെ പോയിട്ട് പൂവുണ്ടോ നോക്കണം, ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. തലശ്ശേരിയും ഇല്ല, നമ്മളവിടെ മാഹിയിലൊന്നും ഒറ്റ പൂ വെക്കുന്ന സ്ഥലം പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയി കണ്ടിട്ട്. നമ്മൾ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ദിവസമൊക്കെ ഭയങ്കര റഷായിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം ഒരു സ്ഥലത്ത് പോലും പൂ വെക്കുന്ന ഒരാളെയും കാണുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലുള്ള പൂവൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ അരളിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നതായി, പക്ഷേ ഇപ്പം ഓണത്തിൻ്റെ അടുപ്പിച്ചിട്ട് പൂവൊന്നും വരുന്നില്ല, ഫുള്ള് മൊട്ടായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ ഓണം കഴിഞ്ഞാലേക്കും വിരിഞ്ഞ് വരിക. അപ്പം ഇപ്പം തൽക്കാലം ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് ശരിക്കും അർത്ഥവത്തായത് ഈ ഒരു വർഷത്തെ ഓണം കൊണ്ടാണ്. ഉള്ളത് വെച്ചിട്ട് തന്നെ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 റോസും പിന്നെ കുറച്ച് അരളിയും പിന്നെ ആ ഒരു വാലറ്റ് പൂണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു നമ്മളാ പഴയ മോഡൽ റൗണ്ട് ഉണ്ടല്ലോ, ഒരു 3 വട്ടം, അതാണ് പാറു ഉദ്ദേശിക്കുന്നുണ്ടാവുക. അവൾ തന്നെയാണ് ഇടുന്നത്, ഞാനൊന്നുമില്ല. അപ്പോൾ ഇനി പാറു പൂവെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് അവൾ പൂവിടും, ഞാൻ എൻ്റെ പണിയിലേക്കും പോവും. അപ്പം ഒരു 4 കളറ് കിട്ടിയിട്ടുണ്ട്: വയലറ്റ്, വെള്ള, റോസ്, ചുവപ്പ്. ചുവപ്പ് നമ്മളിവിടെയൊക്കെ ചൊക്കി എന്നാണ് പറയുക, നമ്മൾ പൂജയ്ക്ക് കൊടുക്കുന്ന ചൊക്കി പൂണ്ടല്ലോ, അതും കിട്ടിയിട്ടുണ്ട്. അത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളാ പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം പാറു ഇത് ചെറിയ രീതിയിൽ പൂവിടുന്നത് നിങ്ങൾ കണ്ടോട്ടോ. അപ്പോൾ ഇതാണ് പാറുവിൻ്റെ പൂവ്. ലാസ്റ്റ് നമുക്ക് ആ ഒരു പൂവ് വളരെ കുറഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ട് നിലം കാണുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അവൾ അവിടുന്ന് റെഡിയാക്കുന്നുണ്ട്. ഞാനപ്പം എൻ്റെ പണികളിലേക്ക് പോയി, അടുക്കളയിലേക്ക് കയറി. ഞാൻ ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പച്ചരിയുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ റെസിപ്പി മുമ്പേ ഇട്ടിട്ടുള്ളതാണ്, സദ്യ സ്റ്റൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്നും പോയിട്ട് കണ്ടാൽ മതി, ആവശ്യമുള്ളവർ അത് പോയിട്ട് കണ്ടാൽ മതി. എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ചെയ്തത് തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്: സാമ്പാർ, പച്ചരി, പിന്നെ കൂട്ടുകറി. പിന്നെ നമ്മളവിടൊക്കെ സാധാരണ ടിപ്പിക്കൽ സദ്യ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ, കാരണം നമ്മളിവിടെ മാഹി, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോടൊക്കെ മിക്ക ഭാഗങ്ങളിലും ഓണം, വിഷു, അങ്ങനെയല്ല എന്ത് വിശേഷ ദിവസങ്ങളായിക്കോട്ടെ, നമ്മൾ സാധാരണ ഇവിടെ സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. സദ്യ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ നോൺ വെജ് എന്തായാലും ഉണ്ടാവും, മീനോ ഇറച്ചിയോ എന്തായാലും ഉണ്ടാവാറുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം കുറേ ആൾക്കാരൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, സദ്യയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ആ ഒരു രീതി തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സദ്യയുടെ കൂടെ, സദ്യ എന്ന് പറയാൻ സാമ്പാറും കൂട്ടുകറി, പച്ചടി, പിന്നെ മറ്റുള്ള പുളി, അച്ചാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴച്ചൂണും ഉണ്ട്, പഴം കുഴച്ചിട്ട് തിന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീനും
മറ്റുള്ള മക്കൾക്ക് ഇഷ്ടമുള്ള ചിക്കനോ മട്ടനോ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എന്താ ഫിഷ് ഫ്രൈയും മട്ടൻ വരട്ടിയതുമാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. സാമ്പാറുണ്ട്, പിന്നെ പായസമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വേവിക്കാൻ വെച്ചിട്ട് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങയും വറുത്ത് വെച്ചു സാമ്പാറിൻ്റെ. ഇനി ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് പായസമാണ്. പായസം ഞാൻ മുമ്പ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇൻസ്റ്റൻറ്റ് പായസം, അതായത് നമ്മൾ മിക്സ് വെച്ചിട്ട് ചെയ്യുന്ന, അതാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ ഡബ്ലോസിൻ്റെ പാലടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പായസം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടുകറി റെഡിയാക്കി, കൂട്ടുകറി തളിച്ചെടുക്കുകയാണ്. അതിനുശേഷം സാമ്പാർ, എല്ലാ കഷ്ണങ്ങളും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് പിന്നെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റതുകൊണ്ട് നമുക്ക് പണിയൊക്കെ വേഗം കഴിയും. നമ്മൾ ഞാൻ എണീറ്റാ പോലെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചതാണ്. എന്നിട്ടാണ് പിന്നെ ഓരോന്നായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമ്മളെ സാമ്പാറും കൂട്ടുകറിയും പായസം എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പച്ചടി, പച്ചടി ഞാൻ റെസിപ്പി ചെയ്ത പച്ചടിയല്ല ഇടുന്നത്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പച്ചടിയാണ്, എൻ്റെ രീതിയിലുള്ളൊരു പച്ചടിയാണ്. നമ്മൾ സാധാരണ പച്ചടിയുടെ കുമ്പളങ്ങ തന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ട് വേവിച്ചിട്ട് അതിലേക്ക് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ നമ്മൾ തേങ്ങ ചേർക്കുമല്ലോ പച്ചടിയിൽ. നമ്മൾ എന്താണ് സദ്യ സ്റ്റൈൽ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ വെറും തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകും ജീരകവും, നല്ല ജീരകവും ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 1/4 kg കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് തേങ്ങ അരച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് താളിച്ചിട്ടാൽ മതി. സാധാരണ പച്ചടി താളിക്കുന്ന പോലെ തന്നെ താളിച്ചിടുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പച്ചടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കുക ഒന്നും ചെയ്യേണ്ട, നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു പച്ചടി. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. പണി എളുപ്പത്തിൽ കഴിയാനുള്ളൊരു വഴിയാണിത്. അപ്പോൾ നമ്മൾ പച്ചടി റെഡിയായി. പിന്നെ പുളിയൊക്കെ നമ്മൾ മുമ്പ് ഞാൻ റെസിപ്പി കാണിച്ചപ്പോൾ ചെയ്ത പുളി ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ട്, ബാക്കിയുണ്ട്. ഒന്നും ചീത്തയായി പോവില്ല, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഒന്നും വിളക്കായി പോവില്ല. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പം നമ്മൾ പച്ചടി റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കുറച്ച് മട്ടനാണ്, അതൊന്ന് വരട്ടിയെടുക്കണം. മോന് ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ, അപ്പോൾ അതുകൊണ്ട് മട്ടൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മട്ടൺ വരട്ടിയതും, മട്ടൺ വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ കാണിക്കുക കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവോലി ഫ്രൈയുമാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഫുഡ്, അത്രയും ഇന്ന് ഉള്ളു. ഇനി നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്, സദ്യയൊന്നുമില്ല, ബിരിയാണിയാണ്. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ നാളത്തെ വീഡിയോ കൂടി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഭക്ഷണം, എല്ലാം റെഡിയായിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പച്ചടി, പുളി, പായസം, കൂട്ടുകറി, പിന്നെന്താ ചിക്കൻ മട്ടൻ വരട്ടിയത്, ഫിഷ് ഫ്രൈ, ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ഭക്ഷണം. നല്ല അടിപൊളിയായിട്ടുള്ള നോൺ വെജ് സദ്യ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. സമയം 1:30 ആയി. അപ്പോൾ നമ്മളിവിടെ കുഴച്ചൂണ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എന്താ വെച്ചാൽ പഴവും പപ്പടവും നെയ്യും പഞ്ചസാരയും കൂടിയിട്ട് ആദ്യം നന്നായിട്ട് കുഴച്ചിട്ട് അത് ആദ്യം നമ്മൾ കഴിക്കും. അതിന് ശേഷമാണ് ചോറ് കഴിക്കുക. അത് നല്ല ടേസ്റ്റാണ്. അത് തിന്നാൽ ശരിക്കും നമുക്ക് പിന്നെ ചോറ് അധികം കഴിക്കേണ്ടി വരില്ല. കാരണം നമ്മളൊക്കെ നല്ല ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് പഴം കുഴച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പം ഇതിന് ഏറ്റവും നല്ലത് മൈസൂർ പഴമാണ്. മൈസൂർ പഴവും നെയ്യും പഞ്ചസാരയും പപ്പടവും. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് കുഴച്ച് കഴിക്കുക. അതിന് ശേഷമാണ് ചോറ് തിന്നുക. അപ്പം നമ്മൾ ഇന്നത്തെ ഉത്രാടം സ്പെഷ്യൽ ലഞ്ച് എല്ലാവരും കഴിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അമ്മയൊന്നും വന്നിട്ടില്ല, കാരണം എല്ലാവർക്കും അവരവരെ വീട്ടിൽ ഓണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കൊന്നും താല്പര്യമില്ല വരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ തിരുവോണത്തിൻ്റെ അന്ന് ഹസ്ബൻഡിൻ്റെ അമ്മയും അനിയനും വരും, അവരെ വിളിച്ചിട്ടുണ്ട്. നാളെ ഇവിടെ നിന്നാണ് ഭക്ഷണം. നാളെ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോൺ വെജ് സദ്യ തന്നെയാണ് ടിപ്പിക്കൽ സദ്യ. ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ കുറവാണ്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ കൂടുതലായിട്ടും ഈ ഒരു രീതിയിലാണ് എല്ലാവരും ഓണത്തിനായാലും വിഷുവിനായാലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ പുറത്ത് താമസിക്കുന്ന നാട്ടിൽ ഈ ഒരു ഓണത്തിന് വരാൻ പറ്റാത്ത പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിന് ഓണത്തിന് വരാമെന്ന് വെച്ചാണ്. അപ്പോൾ ഈ ഓണത്തിന് വരാൻ പറ്റിയില്ല, ഇനി പെട്ടെന്ന് തന്നെ വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പുറത്ത് താമസിക്കുന്ന. ഇപ്പോൾ എൻ്റെ ഏട്ടന്മാരായാലും അതുപോലെ കസിൻസ് ആയാലും അതുപോലെ മറ്റുള്ളവരായാലും
എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും ഈ ഒരു സമയത്ത് നാട്ടിൽ വരാൻ പറ്റാത്തതിൻ്റെ, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഈ ഒരു ഓണത്തിനൊക്കെ നാട്ടിൽ വരുന്നവർക്ക് വലിയ വിഷമമായിരിക്കും. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത വർഷം ഇതിലും നന്നായിട്ട് ഓണം ആഘോഷിക്കാം. ഈ ഒരു രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് എല്ലാം പഴയതുപോലെ തന്നെ ആയി വരട്ടെ. അപ്പം ഓണം മാത്രമല്ല, ഒരുപാട് വിശേഷ ദിവസങ്ങൾ നമുക്കിതുപോലെ നഷ്ടമായിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ആഘോഷിക്കാം, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, ഇനിയൊരു ദുരിതം കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആരും തന്നെ വിഷമിക്കേണ്ട, എല്ലാവരും ഉള്ള സ്ഥലത്ത് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക, വീട്ടിലിരുന്നിട്ട് സേഫായിട്ട് ആഘോഷിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.